ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജർമ്മനിയിൽ റെൻറ്റിന് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കുറേയധികം പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു 6 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ പറ്റിയിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ഏതൊക്കെ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സസ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഒരു റെൻറ്റൽ അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റെൻറ്റിനെ പറ്റിയും ഹൗസിങ്ങിനെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു റെൻറ്റൽ അക്കോമഡേഷൻ ചൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട്. ഫോർത്ത് പോയിന്റ് എന്താന്ന് വെച്ചാൽ സ്കാം അഡ്വർടൈസ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. ഫിഫ്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ഡോക്യുമെൻസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു വീട് റെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജർമ്മനിയിൽ താമസിക്കുമ്പോഴേക്കും പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ടെനൻ്റ് ആയാലും ശരി, നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും ശരി. സോ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് റെൻ്റൽ അക്കോമഡേഷനെ പറ്റിയിട്ട്. സോ എല്ലാവർക്കും ഇത് പ്രയോജനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോർമലി നിങ്ങളിപ്പോൾ ഒരു വർക്ക് പെർമിറ്റ് വിസയിലാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങളുടെ കമ്പനി ഒരു 1 മന്ത്തിനെങ്കിലും മോസ്റ്റ്ലി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. ബട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സിറ്റി സൈഡിലൊക്കെയാണ് അക്കോമഡേഷൻ നോക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി പാടായിരിക്കും. ഇപ്പം നിങ്ങൾ ജർമ്മനിയിൽ ഒരു സ്റ്റുഡൻ്റായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. അതായത് സ്റ്റുഡൻറ്റ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ ജർമ്മനിയിലുള്ള മിക്ക സിറ്റീസിലും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിറ്റിയിലുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ആൻഡ് വർക്കിനെ പറ്റിയിട്ടുള്ള, അവർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സിലും അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെയില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യലി ഒരു ചീപ്പർ ഓപ്ഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സും നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. അതായത് വേഗി ഗസൂട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആങ്കർ ബോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ വേഗേറ്റ് സിമ്മർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സ് നോക്കാനായിട്ടുള്ള ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ ചുമ്മാ നോക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും മോസ്റ്റ്ലി. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഇത് ഈ 16 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങളുടെ റൂമിൻ്റെ സൈസാണ്. നിങ്ങൾ ഇപ്പോൾ ഇതൊരു ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൻ്റെ സ്പേസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ റെൻറ്റ് വരുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് എന്ന് തൊട്ടാണ് ഫ്രീ, അതുപോലെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ റൂമിനകത്ത് വേറെ ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ താമസിക്കാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. 2 ആളുകൾ കൂടെ, മൊത്തം 3 പേരുള്ള താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരാൾ, ബാക്കി 2 പേരും കൂടെ ഉണ്ട്. അവരുടെ ഏജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഉള്ള ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സിൽ മോസ്റ്റ്ലി നിങ്ങൾ കിച്ചണും ടോയ്ലറ്റ് ബാത്റൂം അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് പ്രൈവറ്റ് റൂം ഉണ്ടാവും, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ചീപ്പാണ്. അല്ലാതെ നമ്മൾ പ്രൈവറ്റ്, ഒരാൾ മാത്രം താമസിക്കുന്ന നമ്മളൊരു പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റായിട്ട് നോക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യലി ഇത് കുറച്ചുകൂടെ ചീപ്പാണ്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് കേട്ടോ, അവരുടെ ആരൊക്കെയാണ് കൂടെ താമസിക്കുന്നവരെ പറ്റിയിട്ടും അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു വെബ്സൈറ്റിൽ ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് അക്കോമഡേഷനും കാണാൻ പറ്റും. സിംഗിൾ റൂം, ഡബിൾ റൂം ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നോക്കാവുന്നതാണ്. ഇനി
ഇനി സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ കുറച്ചുകൂടി ഒരു സ്പേഷ്യസ് അക്കോമഡേഷൻ ആണ് നോക്കുന്നതെങ്കിൽ, ലോങ് ടേമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഇമ്മൊബിലിയൻ സ്കൗട്ട് 24 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലും സപ്പോസ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് ഓർ നിങ്ങളൊരു വർക്കിംഗ് പേഴ്സൺ ആണ്, ബട്ട് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലും നിങ്ങൾക്ക് സിംഗിൾ റൂം അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നോക്കാവുന്നതേ ഉള്ളൂ. ബട്ട് അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സിനെ കാട്ടിലും. ബട്ട് അഗെയിൻ ഈ ഒരു വെബ്സൈറ്റിലായാലും നമ്മൾക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ജോബ് ഹണ്ട് പോലെ തന്നെയാണ് ഇവിടെ ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അത്രയധികം കോമ്പറ്റീഷൻ ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുന്നായിട്ട് ഞാൻ വേറെ കുറച്ച് ഓപ്ഷൻസും കൂടി പറയാം അക്കോമഡേഷൻ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൽ ഫേസ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം, അതായത് Airbnb എന്നാണ് ഇതിൻ്റെ പേര്, ഈ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെയും നമുക്ക് പ്രൈവറ്റ് റൂംസും ഷെയർഡ് റൂംസും ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മെയിൻലി ഷോർട്ട് ടേം സ്റ്റേസിന് വേണ്ടിയിട്ടുള്ളതാണ്, ബിക്കോസ് ഇവർ റെൻ്റൽ കോൺട്രാക്റ്റ് ഒന്നും നമുക്ക് തരുന്നില്ല. അതുപോലെ തന്നെ ഇത് വളരെയധികം എക്സ്പെൻസീവുമാണ്. ബട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും അക്കോമഡേഷൻ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ റൂംസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ കുറേയധികം പ്രൈവറ്റ് ഹോസ്റ്റൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്, ഈ ഹോസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞ് ഈ ഒരു വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു സിമ്പിൾ ഗൂഗിൾ സെർച്ചിൽ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റൽസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ സിംഗിൾ റൂംസും ഡബിൾ റൂംസും ഡോർമിട്രീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഷോർട്ട് ടേം സ്റ്റേസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അതും അല്ലെങ്കിൽ ജർമ്മനിയിൽ കുറേയധികം ഹോട്ടൽസ് ഉണ്ട്, മാക്സിമം ഒരു 1 month ഒക്കെ സ്റ്റേ ഓഫർ ചെയ്യുന്ന ഹോട്ടൽസ് ഉണ്ട് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ. പിന്നെ അക്കോമഡേഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ലോക്കൽ ജർമ്മൻ ന്യൂസ് പേപ്പേഴ്സിലും അവൈലബിൾ ആണ്. ബട്ട് ഒരു എക്സ്പെക്ട് എന്ന നിലയിൽ അത് അത്ര ഈസി ഓപ്ഷൻ ആയിരിക്കത്തില്ല, കാരണം നമ്മളിവിടുത്തെ ആ ഹൗസിംഗ് ടേംസ് ഒക്കെ നമ്മൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ അതത്ര ഈസി ആയിരിക്കില്ല. പിന്നെ ഒരു ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കുറേയധികം ഗ്രൂപ്പ്സ് ഉണ്ട് ജർമ്മനി റിലേറ്റഡ് ആയിട്ട്. അതിൻ്റെ ഒന്നും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അക്കോമഡേഷൻ സെർച്ച് ചെയ്യുന്നു, അതിൻ്റെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ആ ഗ്രൂപ്പിലുണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇമ്മൊബിലിയൻ സ്കൗട്ട് 24 എന്ന വെബ്സൈറ്റിനെ പറ്റിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മളിവിടെ മീറ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. മീറ്റ് എന്ന് വെച്ചാൽ ടു റെൻറ്റ് എന്നാണ് അർത്ഥം. പിന്നെ ഇവിടെ സിറ്റിയിൽ ഞാനിപ്പോൾ ഫ്രാങ്ക്ഫുർട്ട് എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ വോണുങ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ വോണുങ് ഉണ്ട്, ഹൗസ് ഉണ്ട്, വേഗസിമർ ഉണ്ട്. നമ്മൾ വോണുങ് ആണ് സെലക്ട് ചെയ്യുന്നത്. വോണുങ് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് എന്നാണ് അർത്ഥം. പിന്നെ പ്രൈസ് ടിൽ വാട്ട് പ്രൈസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് എത്ര റൂംസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ 3 BHK 2 BHK ഫ്ലാറ്റ് നോക്കുന്നു അങ്ങനെ നമ്മൾ പറയില്ല. അതുപോലെ ഇവിടെ 3 rooms ഡ്രൈ സിമ്മർ എന്ന് വെച്ചാൽ 3 rooms എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ 3 rooms എന്ന് പറയുമ്പോൾ അത് ഒരു ലിവിങ് റൂമും 2 bedrooms എന്നാണ് അതിൻ്റെ അർത്ഥം. ഡ്രൈ സിമ്മർ എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് റൂമും 2 bedrooms. ഇപ്പോൾ ജ്വൈ സിമ്മർ എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു ലിവിങ് റൂമും 1 bedroom എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, അല്ലാതെ 2 BHK എന്നല്ല അതിൻ്റെ അർത്ഥം. സോ നിങ്ങളിപ്പോൾ ഒരു ഫാമിലി വിത്ത് കിഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രൈ സിമ്മർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ റിസൾട്ട്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഫിയറ്റ് സിമ്മർ, ത്രൈ സിമ്മർ ഇങ്ങനെ പറഞ്ഞിട്ട് അതായത് 4 room 3 room അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ലിസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏജൻറ്റിൻ്റെ നെയിമും അവരുടെ നമ്പറും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ, അതായത് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന മിക്ക ആഡ്സും ഓണേഴ്സ് ഡയറക്റ്റായിട്ട് ആയിരിക്കത്തില്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് ചില ആഡ്സ് ഉണ്ട് ഓണേഴ്സ് ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലത് മിക്കവാറും ഇതുപോലെ ഓണേഴ്സ് വന്നിട്ട് ഏതെങ്കിലും ഏജൻറ്റിനെ ഹയർ ചെയ്തിട്ട് അവരാണ് ഈ ഒരു ആഡ്സൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടതും ഈ ഒരു ഏജൻറ്റുമായിട്ടായിരിക്കും പിന്നീടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ഇനി ഏജൻറ് എന്തെങ്കിലും കാശ് പേ ചെയ്യണോ നമ്മൾ എന്തെങ്കിലും കാശ് കൊടുക്കണോ എന്നുള്ളത് വറി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് റെൻറ്റിനല്ലേ വീട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏജൻറ് കാശ് എന്തെങ്കിലും പേ ചെയ്യണോ എന്നുള്ളതിനെ പറ്റി നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല, അത് ഓണേഴ്സാണ് പേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റിൻ്റെ എന്താണ് ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം നോക്കാവുന്നതാണ്.
പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡ്രൈറ്റ് സിമ്മർ വോണും മിത് ഡാക് ടെറാസ ആൻഡ് അയൻബൗ കൂഹ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3-room അപ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ ടെറസുണ്ട്, അതുപോലെ തന്നെ അയൻബൗ കൂഹ് എന്ന് വെച്ചാൽ ഇൻബിൽ കിച്ചൺ എന്നാണ് അർത്ഥം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് അൺഫേണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബിൽറ്റ് ഇൻ കിച്ചൺ വരുന്നത്. ഇപ്പോൾ കിച്ചൺ മാത്രം ഈ ഒരു ഫ്ലാറ്റിലുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി അൺഫേണിഷ്ഡ് ആണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ടെറസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇതാണ് ഇനി അതിൻ്റെ അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കണ്ടോ, കാൾട്ട് മീറ്റ്. കാൾട്ട് മീറ്റ് എന്ന് പറഞ്ഞാൽ കോൾ റെൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതുള്ള ഒരു റെൻ്റാണ് ഈ കാൾട്ട് മീറ്റ് എന്ന് പറയുന്നത്. വാം മീറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ആക്ച്വൽ റെൻ്റ്, അതായത് എല്ലാ മാസവും നിങ്ങൾ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു റെൻ്റാണ്. ഇതിനകത്താണ് നമ്മളുടെ ഈ യൂട്ടിലിറ്റി കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ വരുന്നത് ഇതിലാണ്. അപ്പോൾ ഇവിടെ ഈ മെയിൻ്റനൻസ് കോസ്റ്റ്, യൂട്ടിലിറ്റി കോസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരുണ്ട്, നെയ്ബൻ കോസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ഈ കാൾട്ട് മീറ്റ് പ്ലസ് ആ ഒരു നെയ്ബൻ കോസ്റ്റിനാണ് ഈ വാം മീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ്റനൻസ് കോസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഹീറ്റിങ്ങിൻ്റെ കോസ്റ്റ്, നമ്മളിവിടെ ഹീറ്റർ അല്ലേ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഉണ്ടാവും. പിന്നെ വാട്ടറിൻ്റെ കോസ്റ്റ്, പിന്നെ വേസ്റ്റ് കളക്ഷനൊക്കെ ചെയ്യുന്നതിൻ്റെ ചാർജസ്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡായിട്ടാണ് ഈ നെയ്ബൻ കോസ്റ്റ് എന്ന് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ അപ്പോൾ ആ ഒരു എമൗണ്ടാണ് നമ്മൾ എല്ലാ മാസവും നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പം ഇൻ കേസ് നമ്മൾ പേ ചെയ്യുന്നത് എല്ലാ വർഷത്തിൻ്റെ ഒടുവിൽ ഇതിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞിട്ട് ഇൻ കേസ് നമ്മൾ പേ ചെയ്ത് ആ നെയ്ബൻ കോസ്റ്റിന് കൂടുതലാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് പൈസ അവർ തിരിച്ച് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും, തിരിച്ച് തന്നിട്ട് അത് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. ബട്ട് യൂഷ്വലി അതങ്ങനെ ഉണ്ടാവത്തില്ല, ബട്ട് അങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചത് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പെർസോണൽ ഔട്ട്സൂഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എറ്റാഷ എന്ന് പറഞ്ഞാൽ ഫ്ലോറാണ്. അപ്പം ടോട്ടലി 6 floors ഉള്ളതിൽ ഈ അപ്പാർട്ട്മെൻറ്റ് 6 floors ഉണ്ട്, അതിൽ 3rd floorലാണ് നിങ്ങളുടെ ഫ്ലാറ്റ് വരുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഷ്ലാഫ് സിമ്മർ കൊടുത്തിട്ടുണ്ട്. ഷ്ലാഫ് സിമ്മർ എന്ന് പറഞ്ഞാൽ ബെഡ്റൂംസാണ്, അത് 2 bedroom ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ബാഡേജ് സിമ്മർ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ഓർ ബാത്റൂം, അത് 1 ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വോൺ ഫ്ലേഹ് എന്ന് വെച്ചാൽ ഏരിയ ആണ്, നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 98 meters square ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്ന് തൊട്ടാണിത് ഫ്രീ എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് സോഫോർട്ട് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എത്ര സിമ്മർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ത്രൈത് സിമ്മറാണ്, 3 rooms ഉണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി 1 living room 2 bedrooms ആണ് ഇതിലുള്ളത്. പിന്നെ ഗരാഷ്, 1 thief garage എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, അതായത് ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സ്പേസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി കാൾട്ട് മീറ്റ് എത്ര ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ നെയ്ബൻ കോസ്റ്റിന്, അതായത് മെയിൻ്റനൻസ് കോസ്റ്റ് ഇത്രയുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഗസ്സാൻഡ് മീറ്റ്, അതായത് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ വാം മീറ്റ് ആണ് ഈ പറയുന്നത്. ഇതാണ് നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ടത്. പിന്നെ പാർക്കിങ്ങിൻ്റെ കോസ്റ്റ്, പാർക്കിംഗ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പാർക്കിങ്ങിൻ്റെ കോസ്റ്റ് തനിയാണ്, തനിയായിട്ട് നിങ്ങൾ പേ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. 135 euro ആണ്, അത് ഇതിൽ വരില്ല, ഇത് സെപ്പറേറ്റ് ആണ്, ഇതും നിങ്ങൾ മന്ത്ലി പേ ചെയ്യേണ്ടി വരും. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞത് ഇത്രയാണ്. ഈ കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ യൂഷ്വലി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യില്ലേ, അപ്പോൾ അത് വന്നിട്ട് പറയുന്നത് 3 months ഓഫ് കാൾട്ട് മീറ്റ് ആണെന്നാണ് യൂഷ്വലി പറയുന്നത്. അതായത് 3 months ഓഫ് നിങ്ങളുടെ കോൾഡ് റെൻ്റ് ആയിരിക്കും ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അവർ കളക്ട് ചെയ്യുന്നത്. ഇത് നിങ്ങളിപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അതിനുള്ള കോസ്റ്റ് ഈ ഒരു ഡെപ്പോസിറ്റിൽ നിന്നാണ് അവരെടുക്കുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും റെൻ്റ് അരിയേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് അവർ ഡെപ്പോസിറ്റിൽ നിന്ന് സെറ്റിൽ ചെയ്യുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ എനർജി ഹൗസ് വൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അതായത് എനർജി സർട്ടിഫിക്കറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ ഒരു ഇത് കാണുന്നില്ല, ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വേറൊരു ആഡിൽ കാണിച്ചു തരാം.
അപ്പോൾ ഈ ഒരു ആഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് എനർജി എഫിഷ്യൻസി ക്ലാസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എ പ്ലസ് ആണ് ഏറ്റവും നല്ലത്, അതുപോലെ എച്ച് ആണ് ഏറ്റവും വേസ്റ്റ് എന്നുള്ളത്. അപ്പം ഇതിന് ആക്ച്വലി ബി എന്നുള്ള ക്ലാസ്സാണ്, എനർജി എഫിഷ്യൻസി ക്ലാസ് ബി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണ്. അപ്പം ഈ ഒരു എനർജി എഫിഷ്യൻസി ക്ലാസ് നല്ലതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഇൻസുലേഷൻ ശരിയായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോൾഡ് ക്ലൈമറ്റിൽ നിങ്ങളുടെ റൂമിൻ്റെ ഹീറ്റർ യൂസേജ് ഒരുപാട് കൂടുതലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലവും ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നോക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇൻ കേസ് ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവരത് കാണിച്ചു തരേണ്ട റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്ലാറ്റിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് എത്ര നമ്പർ ഓഫ് റൂംസ് ഉണ്ട്, പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ഫേണിഷ്ഡ് ആണോ, ഫിറ്റഡ് കിച്ചൺ ഉണ്ട്, വേറെ അല്ലാതെ വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് അവർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു എക്സാമ്പിളിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇവിടെ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ലാഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ സറൗണ്ടിങ് ആണ്. അപ്പം സറൗണ്ടിങ് എന്ന് പറയുമ്പം ഇതിൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ട്രെയിൻ സ്റ്റേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതും നിങ്ങൾ വായിച്ച് നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഈ സോൺസ് ചിഗസ് എന്ന് പറഞ്ഞെടുത്ത്, അതായത് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ആഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് മിനിമം 1 ഇയർ എങ്കിലും നിങ്ങൾ ഈ ഒരു ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത് ചില ഇങ്ങനെ ചില ബോണ്ടൊക്കെ ചില ഓണേഴ്സ് അങ്ങനെ വെക്കും, റെൻറ്റൽ കോൺട്രാക്റ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് 1 ഇയർ എങ്കിലും നിങ്ങൾ നിൽക്കണം എന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെ കേസിൽ ഞങ്ങൾക്ക് 2 ഇയേഴ്സ് ബോണ്ട് ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ കറൻറ്റ് ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാജുവൽ റൈസ് ഇൻ റെൻറ്റ് ഉണ്ടാവും എന്ന് പറയുന്നു. അതായത് ഈ ഒരു ആഡ് പർട്ടിക്കുലർ ആഡിൽ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ഓഫ് സ്റ്റേയിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും 3% ഓഫ് നിങ്ങളുടെ കോൾഡ് റെൻറ്റ് വെച്ച് കൂടും. അപ്പോൾ അത്ര എമൗണ്ട് കൂടും. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമ്മൾ കോൾഡ് റെൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ വോം മീറ്റ് വെച്ചിട്ടല്ല. കോൾഡ് റെൻറ്റിൻ്റെ 3% എല്ലാ വർഷവും കൂടും. അത് ഫസ്റ്റ് 3 ഇയേഴ്സ് മാത്രമേ കൂടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ അങ്ങോട്ട് റെൻറ്റ് കൂടത്തില്ല. ഇതാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോ ഫ്ലാറ്റിനും ഓരോ കണ്ടീഷൻസ് ആയിരിക്കും. അത് ഓണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെന്തായാലും നമ്മളുടെ റെൻറ്റൽ കോൺട്രാക്റ്റിൽ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ടും വായിച്ച് നോക്കിയിട്ട് വേണം റെൻറ്റൽ കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. പിന്നെ ഈ ഒരു വെബ്സൈറ്റ് പോലെ തന്നെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, ഇമ്മോവെൽറ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് റെൻറ്റിനെ പറ്റിയും ഹൗസിങ്ങിനെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു അക്കോമഡേഷൻ ചൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് എന്ന് പറയുമ്പോഴേക്കും, അതിൽ ഫേസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെതർ ഫേണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് ആണോ അല്ലെങ്കിൽ അൺഫേണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് ആണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഫേണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരുപാടൊന്നും കാണത്തില്ല. ഇപ്പോൾ നമ്മളൊരു ആഡ് ആ വെബ്സൈറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫേണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റിന് ഒരുപാടൊന്നും കാണത്തില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഫേണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ അതിനകത്ത് ഫേണീച്ചേഴ്സും കിച്ചണും പിന്നെ ബൾബും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാവും. ലൈറ്റ് ഫിക്സ്ചേഴ്സ് എല്ലാം കാണും. നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നമ്മളങ്ങോട്ട് മൂവ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഈ സാധനങ്ങളൊന്നും പറക്കി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ ഹെഡേക്കൊന്നും നമുക്കില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, റെൻറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. ബിക്കോസ് എല്ലാം ഫേണിഷ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെൻറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഫേണിച്ചേഴ്സിൻ്റെ എല്ലാം എന്തൊക്കെയാണുള്ളത് എന്നുള്ളതെല്ലാം ആ റെൻറ്റൽ കോൺട്രാക്ടിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ എന്തെങ്കിലും ഡാമേജ് നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്നിനെ വരുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല റിപ്പയർ കോസ്റ്റിന് വേണ്ടിയിട്ട് ഹ്യൂജ് മണി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ ഫേണിച്ചറും എല്ലാം തന്നെ വളരെയധികം കെയർ ചെയ്യേണ്ടി വരും.
ഇനി ഇതൊരു അൺഫേണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി അൺഫേണിഷ്ഡ് ആയിരിക്കും. അതായത് അതിലൊരു കബോർഡോ ഒരു ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ് പോലും കാണില്ല, ജസ്റ്റ് ഈവൻ ബിൽട്ടിൻ കിച്ചൺ ഒന്നും കാണില്ല, ജസ്റ്റ് അത് കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിരിക്കും. സോ നിങ്ങൾ എല്ലാം ഒന്ന് മുതൽ വാങ്ങിച്ച് വെക്കേണ്ടി വരും. അതിൻ്റെ ഒരേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ കുറേയധികം നമ്മൾ ആഡ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ഫ്ലാറ്റ്സ് അൺഫേണിഷ്ഡ് തന്നെ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ റെൻറ്റും കുറവായിരിക്കും. ഇനി സപ്പോസ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുവാണ് വെദർ ഫേണിഷ്ഡ് വേണോ അൺഫേണിഷ്ഡ് വേണോ എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഏരിയയിൽ ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ സിറ്റി സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു ഫ്ലാറ്റ് കിട്ടാൻ തന്നെ ചാൻസസ് വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിഗർ ഫാമിലിയൊക്കെ ആണ്, നിങ്ങൾക്കൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസൊക്കെ ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു നല്ല വീട് കിട്ടുമ്പോഴേക്കും അത് അൺഫേണിഷ്ഡ് ആണെങ്കിൽ പോലും നിങ്ങൾ അത് എടുക്കുന്നതാവും നല്ലത്. ബാക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം പ്രയോറിറ്റീസ് ഒക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അൺഫേണിഷ്ഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ഫ്ലാറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബിൽട്ടിൻ കിച്ചൺ എങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ബിക്കോസ് കിച്ചൺ വാങ്ങിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇങ്ങനൊരു കിച്ചൺ നിങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് അത് നിങ്ങളുടെ ഫ്ലാറ്റിൽ ഫിറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു 3 മുതൽ 6 മാസം വരെയൊക്കെ എടുക്കും. സോ ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് സിറ്റി സൈഡിൽ ആയതുകൊണ്ട് തന്നെ വീട് കിട്ടാനായിട്ട് കുറച്ച് പാടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ മറ്റ് കുറച്ച് പ്രയോറിറ്റീസ് ഒക്കെ ഒത്തു വന്നപ്പോഴേക്കും ഞങ്ങൾ ഒരു ഫ്ലാറ്റ് എടുത്തു. അത് കംപ്ലീറ്റ്ലി അൺഫേണിഷ്ഡ് ആയിരുന്നു. ഞങ്ങൾ കിച്ചൺ വരെ പുറത്തുനിന്ന് വാങ്ങിക്കുകയായിരുന്നു. സോ ബട്ട് ഞാൻ എന്താ പറയുക വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു ലോങ് ടേമിന് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിങ്ങളൊരു ലോങ് ടേം ആയിട്ട് നിൽക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈവൻ ഇങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്നതിലും വലിയ തെറ്റില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വെദർ സിറ്റിക്ക് അകത്തുള്ള ഒരു വീട് ചൂസ് ചെയ്യണോ അതോ സിറ്റിക്ക് പുറത്ത് ഔട്ട്സ്കേർട്സിലുള്ള വീട് ചൂസ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പോൾ എഗെയിൻ ഇത് നിങ്ങളുടെ ഡിസിഷനാണ്. ഇപ്പോൾ നിങ്ങൾ സിറ്റിക്ക് പുറത്ത് നോക്കുകയാണെങ്കിൽ ഒഫ്കോഴ്സ് അതിൻ്റെ റെൻറ്റ് കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കാറൊന്നും ഇല്ലെങ്കിൽ എഗെയിൻ ട്രാവലിംഗ് കുറച്ച് പാടായിരിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, സ്കൂൾസ്, സൂപ്പർ മാർക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അടുത്തില്ല എങ്കിൽ കുറച്ച് പാടായിരിക്കും കാറില്ലെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിയർ ബൈ ബസ് സ്റ്റേഷൻസോ അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻസോ ഒക്കെ ഉണ്ട്. അതുപോലെ അത് വന്നിട്ട് കണക്റ്റിവിറ്റി ഉണ്ട്, സിറ്റിയിലോട്ട് നല്ല കണക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ എനർജി എഫിഷ്യൻസി ക്ലാസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളിത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓണർ കാണിച്ചു തരും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റെൻറ്റൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുന്നായിട്ടെങ്കിലും അത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ എനർജി എഫിഷ്യൻസി ക്ലാസ് നല്ലതല്ലെങ്കിൽ നിങ്ങളുടെ ചിലവ് ഒരുപാട് കൂടുതലായിരിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒരു ഓൾഡ് ബിൽഡിംഗ് ആണ് അഥവാ ആൾട്ട് ബോ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എനർജി എഫിഷ്യൻസി ക്ലാസ് ചെക്ക് ചെയ്യണം. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു കാറുള്ള ആളാണെങ്കിൽ പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കവേർഡ് പാർക്കിംഗ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലത്. കാരണം ഈവൻ അതിന് തനിയായിട്ട് നിങ്ങൾ റെൻറ്റ് പേ ചെയ്യണമെങ്കിൽ പോലും അത് വളരെയധികം ഗുണമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വെറുതെ കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിൻ്റർ സമയത്തൊക്കെ ഈ മഞ്ഞൊക്കെ നമ്മളുടെ കാറിൻ്റെ ഗ്ലാസ് പെയിൻസിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞത് വളരെയധികം കഷ്ടം പിടിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കവേർഡ് പാർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തലവേദനയും ഉണ്ടാവില്ല. പക്ഷേ ഇത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഈവൻ നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്പൺ പാർക്കിംഗ് കിട്ടുവാണ്, അത് വിത്തിൻ അപ്പാർട്ട്മെൻറ്റ് പ്രമൈസസ് തന്നെ കിട്ടുവാണെങ്കിലും അതും നല്ലൊരു ഓപ്ഷനാണ്. അത് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഏരിയയിൽ റോഡ് സൈഡ് പാർക്കിംഗ് എങ്കിലും ഈസി ആയിട്ട് കിട്ടാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക ഒരു അപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട്. ബിക്കോസ് ഇൻ സം ഏരിയാസ് ലൈക്ക് സിറ്റീസിലൊക്കെ ഇങ്ങനൊരു റോഡ് സൈഡ് പാർക്കിംഗ് കിട്ടാൻ പോലും വളരെയധികം പാടാണ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. ഇത് മാത്രമാണ് ഇല്ല എങ്കിൽ കുഴപ്പമില്ല, ഇത് നിങ്ങളൊരു ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ചാൽ മതി. ഇനി
സിക്സ്ത് പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ഒരു സെല്ലർ ഫെസിലിറ്റി, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് കെലർ എന്നാണ്, കെലർ ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ബിക്കോസ് ഇവിടെ എന്ന് പറഞ്ഞാൽ റൂംസ് നമ്മളുടെ ഇന്ത്യയിലെ പോലെ അത്രയ്ക്ക് സ്പേഷ്യസ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കെലർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആവശ്യമില്ല, എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾക്ക് അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമ്മർ ആൻഡ് വിൻറ്റർ കാറിൻ്റെ സമ്മർ ആൻഡ് വിൻറ്റർ ടയേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇതൊരു വളരെ നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഈ ടയേഴ്സ് വന്നിട്ട് ടയർ ഷോപ്പിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ബട്ട് അങ്ങനെ വരുമ്പോഴും നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും, അറൌണ്ട് 70-80 യൂറോസ് ഒക്കെ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കെലർ ഫെസിലിറ്റി ഉള്ളതും നല്ലതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു ഗസ്റ്റ് ടോയ്ലറ്റ് ഉള്ളതും നല്ലതാണ്. ബട്ട് ഇതൊരു പ്രയോറിറ്റി ഒന്നുമല്ല. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കുമ്പോഴേക്കും അതിൽ ഫേസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ വിസ ആൻഡ് പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി ആവശ്യമുണ്ട്. അതായത് ചില ഓണേഴ്സ് വന്നിട്ട് നിങ്ങളുടെ ഒരു വിസ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് ചിലപ്പോൾ അക്കോമഡേഷൻ തരുന്നത്. അതായത് അത് നിങ്ങൾക്കിപ്പോൾ ഒരു ലോങ് ടേം വിസ അല്ലെങ്കിൽ PR ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് 3 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മന്ത്ലി ഇൻകം ഉണ്ടോ എന്നറിയാനാണ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ഷൂഫ എന്നാണ് ഇവിടെ പറയുന്നത്, അത് നിങ്ങൾ കാണിക്കേണ്ടി വരും. അത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലാൻഡ് ലോഡിന് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കാണിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ നിന്നുള്ള ലോണൊക്കെ അടയ്ക്കുന്നതിൽ ഒരു മുടക്കം വരുത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽസൊക്കെ പ്രോപ്പറായിട്ട് അടച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ പ്രീവിയസ് റെൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നല്ലതായിരിക്കും. അപ്പോൾ ഓണേഴ്സൊക്കെ ഇത് ഈ നിങ്ങളെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു സ്കോറും കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതുവരെ ഷൂഫ ഇല്ലെങ്കിൽ, സപ്പോസ് നിങ്ങൾ വളരെ റീസെൻ്റായിട്ടാണ് ജർമ്മനിയിൽ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഷൂഫ കാണാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് റിപ്പോർട്ട് എടുക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ പോയിട്ട് ഇമ്മൊബിലിയൻ സ്കൗട്ട് 24 ഷൂഫ എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഈ ഇമ്മൊബിലിയൻ സ്കൗട്ട് 24 സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഷൂഫ റിപ്പോർട്ട്, അതായത് ക്രെഡിറ്റ് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സും ഷൂഫ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളെ ഇവിടെ വൈറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റിനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു 30 യൂറോസ് എന്തോ ആണ് ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 30 യൂറോസ് എന്തോ പേ ചെയ്യണം. അങ്ങനെ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷൂഫ റിപ്പോർട്ട് കിട്ടുന്നതാണ്. ഇതാണ് ഒരു ഓപ്ഷൻ. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഷൂഫ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ മൈനി ഷൂഫ എന്ന് പറഞ്ഞ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡാറ്റ ആൻഡ് കോപ്പി എന്നുള്ളടത്ത് ഇവിടെ സും ഫോർമുല എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ്, ഇപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്, ഡാറ്റ ആൻഡ് കോപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കാവുന്ന ക്രെഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ അതിന് കുറേ ഫീച്ചേഴ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഈ പേജ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ്. പേയ്മെൻറ്റ് ഉള്ളതാണെങ്കിൽ ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, ഇതിൻ്റെ കാര്യമേ ഉള്ളൂ. നമുക്കിത് ഈ ഒരു ഓവർവ്യൂ ഓഫ് യുവർ ഡേറ്റ അത് മാത്രം നമുക്ക് മതി. അപ്പോൾ നമുക്കിത് ഒന്ന് ഓർഡർ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മളുടെ ആസ് യൂഷ്വൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ്. ഇത് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്നതാണ്. അപ്പം ഇത് വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾക്ക് റിപ്പോർട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്കും ഈ ഒരു സൈറ്റിൽ നിന്ന് റിപ്പോർട്ട് എടുത്തിട്ട് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല. ഞങ്ങൾ എടുത്തിട്ടുള്ളത് മറ്റേ ഇമ്മൊബിലിയനിൽ നിന്നായിരുന്നു, കാരണം അന്ന് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഓണേഴ്സാണ് നമ്മൾക്ക് തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതല്ലാതെ വേറെ ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഓണർ ചോദിക്കും. അത് നിങ്ങളുടെ ഓണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ സ്കാം അഡ്വർടൈസ്മെൻറ്റ്സിനെ പറ്റിയിട്ട് വളരെയധികം അവയറായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പുതിയതായിട്ടൊക്കെ വരുമ്പോഴും നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടാവത്തില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സൈറ്റ്സിലൊക്കെ തന്നെ ഇതുപോലത്തെ ആഡ്സ് ഉണ്ടാവും. അതായത് ഫ്രാങ്ക്ഫുർട്ടിൽ ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിന് റെൻറ്റ് 500-600 യൂറോസ്, അത്രയും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സിറ്റി സൈഡിൽ ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിന് ഇത്ര റെൻറ്റ് കുറവെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു പുതിയ ആളെന്ന നിലയിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഓണറിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കും. അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ ഇതുപോലത്തെ ചില മെയിൽസ് ഞാനിപ്പോൾ കാണിച്ചു തരാം, ചില സാമ്പിൾസാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് ചിലപ്പോൾ അവർ ജർമ്മനിൽ തന്നെ ആയിരിക്കും അയക്കുന്നത്, ചിലപ്പോൾ അവർ ഇംഗ്ലീഷിലും അയക്കും. അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെയിൽസ് വരാറുണ്ട്. ബട്ട് ഇതിൻ്റെ എല്ലാം ഒരു കണ്ടൻറ്റ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് സ്കാം ആണോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾക്കും അങ്ങനെ അറിയാതെ കുറേ മെയിൽസ് ഇങ്ങനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെയിൽസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോഴാണ് അത് സ്കാം ആണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ കുറച്ച് മെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ബിക്കോസ് ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ ആയിരിക്കും സ്കാം മെയിൽസ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ എയർ ബി എൻ ബി ത്രൂ ആണ് ഈ ട്രാൻസാക്ഷൻ എല്ലാം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഈ ഓണർ. ബട്ട് ഈ ഓണർ പേഴ്സണലി അവൈലബിൾ അല്ല, അവരെ കാണാൻ പറ്റില്ല. അവർ ഈ എന്താണ് എയർ ബി എൻ ബി ആണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഒരു മെയിലിൽ പറയുന്നത്. അപ്പം അവർ ചോദിക്കുന്നത് ഡെപ്പോസിറ്റ് ആദ്യം തന്നെ നമ്മൾ കൊടുക്കണം, അതായത് നമ്മൾ പറയുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, അത് നമ്മൾ ആദ്യം തന്നെ അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് വീട് പോലും കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു ടൈപ്പ് ഓഫ് സ്കാം മെയിലാണ്. ഇപ്പോൾ ഈ ഒരു മെയിൽ ജർമ്മനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓണർ ഇറ്റലിയിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫ്രാങ്ക്ഫർട്ടിലുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ, അതിന് 560 യൂറോസേ ഉള്ളതെന്നാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് 560 യൂറോസ് ആണ് മന്ത്ലി റെൻറ്റ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഓണർ ഇപ്പം അവിടെ അവൈലബിൾ അല്ല, സോ നിങ്ങൾക്ക് ഓണറിനെ ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് തന്നെ ഒരു ഫ്രോഡാണ്. കാരണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഫ്രാങ്ക്ഫർട്ടിൽ ഇത്രയും കുറഞ്ഞ ഒരു റെൻറ്റിൽ ഫ്ലാറ്റ് കിട്ടുന്നു പറഞ്ഞാൽ ഭയങ്കര അപൂർവമായിട്ടേ നടക്കത്തുള്ളൂ. അപ്പോൾ അത് തന്നെ ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്കാം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ സിറ്റിയിലുള്ള ഒരു റെൻറ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ കുറച്ചെങ്കിലും അവെയർ ആയിരിക്കണം. അതായത് നിങ്ങൾ കുറേയധികം ആഡ്സ് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അല്ലേ, എത്രയാണ് ഒരു ഫർണിഷ്ഡ് ഫ്ലാറ്റിന് അറൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സ്കാം മെയിൽ ആണെന്നുള്ളത്. അതുപോലെ ഓണർ ഒരിക്കലും ഓണറിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, ഒന്നുകിൽ ഓണർ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും എന്നൊക്കെ ആയിരിക്കും മിക്കവാറും എല്ലാ മെയിലിലും. ഇത് അതുപോലത്തെ മറ്റ് സിമിലർ ആയിട്ടുള്ള മറ്റൊരു മെയിലാണ്. നെക്സ്റ്റ് ഈ ഒരു മെയിലിൽ റെൻറ്റ് പറഞ്ഞിരിക്കുന്നത് 750 യൂറോസ് ആണ് ഫ്രാങ്ക്ഫർട്ടിൽ. അതുപോലെ സിമിലർലി ഓണർ റഷ്യയിലാണെന്നാണ് പറയുന്നത്. പിന്നെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് എയർ ബി എൻ ബിയിലൂടെയാണെന്ന് പറയുന്നത്. അപ്പോൾ എയർ ബി എൻ ബിയുടെ നെയിം വെച്ചിട്ടാണ് ഇവരിത് മെയിൽ സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഇത് സ്പാം ആണെന്നുള്ളത്. ജർമ്മനിയിൽ താമസിക്കുമ്പോൾ നിങ്ങൾ പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫേസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ടെനൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റെൻ്റൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുന്നായിട്ട് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഫേസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ചില ലാൻഡ് ലോർഡ്സ് നിങ്ങളുടെ ഫ്ലാറ്റ് മൂവ് ഔട്ട് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ, ബാൽക്കണിയിൽ യൂഷ്വലി ഇവിടെ ഗ്രില്ലിങ് അലൗഡ് അല്ല, അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ റെൻ്റൽ കോൺട്രാക്റ്റിൽ. തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കോമൺ ഏരിയ അല്ലേ, നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിലുള്ള ആ കോമൺ ഏരിയ, പിന്നെ സ്റ്റെയർവേസ് ഒക്കെ ചിലപ്പോൾ നിങ്ങളായിരിക്കും ക്ലീൻ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുണ്ടാവുക. അതെന്താണെന്നെങ്കിലും നിങ്ങളുടെ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബൈസൈക്കിൾസും പിന്നെ ഈ ബേബി ക്യാരേജസ് ഒക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം എവിടെയാണെന്നുള്ളത് അതും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
പിന്നെ ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഗാർബേജ് സെപ്പറേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് പ്രമൈസസിൽ തന്നെ ഗാർബേജ് ബിൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കണം. അതായത് പ്ലാസ്റ്റിക്കിനും പേപ്പറിനും ബയോ വേസ്റ്റിനൊക്കെ സെപ്പറേറ്റ് ബിൻസ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. പിന്നെ സിക്സ്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റെൻ്റൽ കോൺട്രാക്റ്റിൽ റെൻ്റൽ അഗ്രിമെൻറ്റിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് വായിച്ച് നോക്കണം. അതുപോലെ ഡെപ്പോസിറ്റ് എമൗണ്ട് എത്രയാണ്, അതുപോലെ ഇൻ കേസ് റെൻറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ വായിച്ച് നോക്കണം. പിന്നെ നോട്ടീസ് പീരീഡ് നിങ്ങൾ എത്രയാണ്, എത്ര മാസമാണ് നിങ്ങൾ ബെയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ നല്ലപോലെ വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ റെൻ്റൽ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ പൊതുവായിട്ട് ഒരു റൂളുണ്ട്. അതായത് രാത്രി 10 മണിക്ക് ശേഷവും അതുപോലെ രാവിലെ 7 മണിക്ക് മുന്നേ ആയിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മൾ വലിയ നോയ്സസ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് മൺഡേ ടു സാറ്റർഡേ ഈ ഒരു ടൈമാണ് പറയുന്നത്. അതുപോലെ സൺഡേ ആണെങ്കിൽ ഫുൾ ഡേ സൺഡേസിൽ നമ്മൾ ലൗഡ് നോയ്സസ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അടുത്തത് നിങ്ങൾ എവിടെയെങ്കിലും ലോങ് വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ഡോർസും വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഫ്ലാറ്റിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു പൈപ്പ് ലീക്കേജ് ഉണ്ട് അല്ലെങ്കിൽ ഹീറ്റർ വർക്കാവുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൗസ് മൈസ്റ്റർ അഥവാ കെയർ ടേക്കർ. ഹൗസ് മൈസ്റ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് കെയർ ടേക്കർ, നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് ഒരു കെയർ ടേക്കർ ഉണ്ടാവും. അപ്പം അദ്ദേഹത്തിനെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ. അതും ആ ഹൗസ് മൈസ്റ്ററിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ റെൻ്റൽ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ അക്കോമഡേഷനിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു അഡ്രസ്സ് ലഭിക്കുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ കറസ്പോണ്ടിങ് സിറ്റി രജിസ്ട്രേഷൻ ഓഫീസ് അഥവാ റാത്ത് ഹൗസ് എന്നാണ് ഇവിടെ പറയുന്നത് അവിടെ ഇൻഫോം ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ആകുമ്പം നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ഡോയ്ചെ പോസ്റ്റിൽ ഒരു മെയിൽ റൂട്ടിംഗ് സർവീസിന് റിക്വസ്റ്റ് ചെയ്യുക. അപ്പം അവിടെ നിങ്ങളുടെ പുതിയ അഡ്രസ്സും കൊടുക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലെറ്റേഴ്സൊക്കെ അവർ പുതിയ അഡ്രസ്സിലേക്ക് റീറൂട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ പോസ്റ്റ് ബോക്സിൽ നിങ്ങളുടെ നെയിം ഒട്ടിക്കുക എന്നുള്ളത്. ഒരു നെയിം ബോർഡ് നിങ്ങളവിടെ ഒട്ടിച്ച് വെക്കണം. അതിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും നെയിം അവിടെ ഒട്ടിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലേ നിങ്ങൾക്ക് മെയിൽസൊക്കെ മിസ്സാവാതെ കിട്ടുകയുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഓരോ ആളുകൾക്കും ഒരു മിനിമം റൂം സൈസ് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി ഓഫ് 4 ആണെങ്കിൽ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു 60 മീറ്റർ സ്ക്വയർ ഫ്ലാറ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഓണർ നിങ്ങൾക്ക് ആ ഫ്ലാറ്റ് തരില്ല. കാരണം അവർ പറയും ഇത് നിങ്ങൾക്ക് സഫിഷ്യൻ്റ് ആവില്ല എന്നുള്ളത്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ 60 മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് യൂഷ്വലി ഒരു ഫാമിലി ഓഫ് 2 or 3 അങ്ങനെയുള്ളവർക്കായിരിക്കും ആ 60 മീറ്റർ സ്ക്വയർ സഫിഷ്യൻ്റ് ആയിരിക്കുക. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു പേഴ്സൺ കൂടി വരുമ്പോൾ ആ അഡീഷണൽ പേഴ്സണിന് 15 മീറ്റർ സ്ക്വയർ എങ്കിലും എക്സ്ട്രാ വേണമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സൈസിനെ പറ്റി എക്സാക്ട് നമ്പറൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങളൊരു അക്കോമഡേഷൻ ചൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയുടെ ലെങ്ത് അല്പം കൂടുതലാണ്, അത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിച്ചത് കൊണ്ടാണ് അത് അത്രയും കൂടിപ്പോയത്. സോ നിങ്ങൾ പതുക്കെ സമയമെടുത്ത് കണ്ടാൽ മതി. ഇത് പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.